Hi guys, welcome back to my YouTube channel. In the Mul Parayan Po on the Visham Aranyale, Mulravali Dukuna time, one in a bad smell of feelings are the Kodana. The put the situation will reward time, Mul Vandin earthed on the time on a lockdown, a Kariangla combo. Upon no render the US and Kayan to Vandi Edukumbraka, one in a bad smell of feeling. At the Polam Luchan air at the Vandi. വല്ല സ്ഥലത്തും കൊണ്ട് പാർക്ക് ചെയ്തിട്ട് രണ്ടാമത് വണ്ടി വന്ന് കയറുമ്പോൾ വണ്ടിയുള്ളിൽ ഒരു ചൂട് കൂടുതലായിരിക്കും. പുറത്തെ അപേക്ഷിച്ച് ചൂട് കൂടുതൽ ഏകരം വണ്ടിനുള്ളിൽ. അപ്പോൾ വണ്ടിനുള്ളിൽ ആ ചൂട് പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം, പെട്ടെന്ന് എങ്ങനെ വണ്ടിനുള്ളിൽ തണുപ്പ് കൂട്ടാം എന്ന മെത്തേഡും, അതുപോലെ രാവിലെ ഒരുപാട് ടൈം വണ്ടി നിർത്തിയിട്ട് എടുക്കുമ്പോൾ ഒരു ബാഡ് സ്മെല്ല് ഫീൽ ചെയ്യുന്ന എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള മെത്തേഡാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ വണ്ടിയിൽ അങ്ങനത്തെ ടൈമിൽ നമ്മൾ വണ്ടി കയറി കഴിഞ്ഞാൽ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നാല് വിൻഡോ പവർ വിൻഡോയും താത്തി വെക്കണം. താത്തി വെച്ചതിന് ശേഷം ആദ്യം ബ്ലോവർ ഓൺ ആക്കുക. ബ്ലോവർ ഓൺ ആക്കിയതിന് ശേഷം ചില വണ്ടിയിൽ ഈ എ സി പൊസിഷൻ മോഡ് ഈ മോഡിലായിരിക്കും ഒരുവിധം എല്ലാ വണ്ടിയിലും കിടക്കുന്നത്. അപ്പോൾ ഈ മോഡ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന ടൈമിൽ ഇതിലേക്ക് ചേഞ്ച് ചെയ്യണം. ഈ മോഡെന്താ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ, ഇത് പുറത്തുനിന്നുള്ള എയറിനെ വണ്ടിനുള്ളിലേക്ക് കൊണ്ടുവരുന്നൊരു മോഡാണിത്. ഫ്രഷ് എയറിനെ വണ്ടി പുറത്തുള്ള എയർ വണ്ടി എൻജിൻ വണ്ടിൻ്റെ ക്യാബിനിലേക്ക് കൊണ്ടുവരാണ്. ഈ മോഡ് എന്ന് പറഞ്ഞാൽ വണ്ടിനുള്ളിലുള്ള എയറിനെ റീഫ്രഷ് ചെയ്ത് വരികയാണ്. അതായത് ഈ നമ്മളെ വണ്ടിനുള്ളിലുള്ള ഈ ക്യാബിനുള്ളിലെ എയറിനെ വീണ്ടും റീഫ്രഷ് ചെയ്ത് കണ്ട് കൂളിംഗ് ആക്കിക്കാണ്ട് ഇങ്ങനെ കൊണ്ടുവരാണ്. അപ്പോൾ ഈ പൊസിഷനിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിനുള്ളിലുള്ള എയർ ഓൾറെഡി ചൂടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അത് കൂളായി വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അത്രയും പെട്രോളിനും ഒരുപാട് ഫ്യുവലിനും ഒരുപാട് ഫ്യുവൽ കുറേ നഷ്ടപ്പെടും. അത്രയും ടൈം നമ്മൾ എ സി ഓൺ ആക്കിയിരിക്കുമ്പോൾ ഒരുപാട് ടൈമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതിനുള്ളിലുള്ള എയർ തണുത്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നമ്മളിത് പുറത്തുള്ള എയറിനെ ഫ്രഷ് എയറിനെ കയറ്റുകയാണ്. ഫ്രഷ് എയർ കയറുമ്പോൾ ഇതിനുള്ളിലുള്ള ചൂടുള്ള എയർ ഔട്ടായി കണ്ട് പെട്ടെന്ന് നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതുപോലെ ഈ പൊസിഷൻ എ സി പൊസിഷനെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഈ കാലിലേക്ക് മാത്രം ഉള്ള മോഡിലേക്ക് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫേസും കാലും ഈ രണ്ട് മോഡിലേക്കും ചേഞ്ച് ചെയ്യുക. ഇതിൽ ഏതെങ്കിലും ഒരു മോഡിലേക്ക്. ഈ ഫേസ് മാത്രമാക്കി കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുഖത്തേക്ക് മാത്രം, അടിയിലുള്ള എയറൊന്നും പെട്ടെന്ന് തണുത്ത് വരാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഈ രണ്ട് മോഡിലാക്കി കഴിഞ്ഞാൽ അടിയിൽ റീസർക്കുലേഷൻ വേഗം നടക്കുന്നുണ്ട്. വണ്ടിനുള്ളിലുള്ള എയറിനെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഔട്ടാക്കിക്കാണ്ട് ഫ്രഷ് എയർ കയറുമ്പോൾ നമുക്ക് പെട്ടെന്ന് കൂള് മാക്സിമം സ്പീഡിൽ കൂളിങ് വരാൻ അത് സഹായിക്കും. പിന്നെ ബ്ലോവർ മാക്സിമം സ്പീഡിൽ ഇടുക. ഇതിപ്പോൾ ഞാൻ സ്പീഡ് കുറക്കുന്ന പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ നമ്മൾ വണ്ടി നിർത്തി പോകുമ്പോൾ ഈ പൊസിഷൻ പല മോഡിലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ ഹോട്ടലായിരിക്കും, ചിലപ്പോൾ ഇത് കൂളിംഗ് കുറച്ചായിരിക്കും, ചിലപ്പോൾ ചെറിയൊരു ഹോട്ടലായിരിക്കും. അപ്പോൾ ഇത് മാക്സിമം കൂളിംഗ് ലെവലിലേക്ക് മാറ്റുക. മാറ്റിയിട്ട് മാക്സിമം കൂളിംഗ് കിട്ടുന്ന രീതിയിലാക്കി കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് വരും. അതുപോലെ പിന്നെ ഈ എ സി പൊസിഷൻ ചിലവർ ഗ്ലാസ്മിലേക്ക് ഇട്ട് വെച്ചിരിക്കും. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം മുഖത്തേക്കും കാലിലേക്കും വരുന്ന രീതിയിലാണ് ഞാൻ ഇപ്പോൾ സെറ്റ് ചെയ്തതുകൊണ്ട്. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ഏരിയയിലേക്കും തണുപ്പ് വരും ഫാസ്റ്റായിട്ട്. മറ്റ് കാലിലേക്ക് മാത്രമാകുമ്പോൾ നമുക്കൊരു റിറ്റേഷൻ ഫീൽ ചെയ്യും. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവില്ല ഈ മോഡിലേക്ക് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇത് ഫാസ്റ്റായിട്ട് നമുക്ക് എഫക്റ്റ് ചെയ്യും. പിന്നെ വണ്ടി തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഫീല് വന്നു കഴിഞ്ഞാൽ, ചൂടൊക്കെ കുറഞ്ഞു എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോഡ് ഇതിലേക്ക് ചേഞ്ച് ചെയ്യാനും മറക്കരുത്. ഈ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിനുള്ളിലുള്ള എയറിനെ തന്നെ റീസർക്കുലേഷനാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടിനുള്ളിലുള്ള എയർ തണുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മോഡിൽ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫാസ്റ്റായിട്ട് നമുക്ക് വണ്ടിനുള്ളിലുള്ള എയറിനെ വീണ്ടും തണുപ്പിക്കുമ്പോൾ നമുക്ക് കൂടുതൽ തണുപ്പ് എഫക്റ്റ് ചെയ്യും. പെട്ടെന്ന് തണുപ്പ് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അതുപോലെ നമ്മളെ പവർ വിൻഡോ, നാല് പവർ വിൻഡോയും താത്തി വെച്ചത് പൊക്കാനും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വേറെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.